അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത് ഈ കുബൂരി പുരോഹിതന്മാരിൽ പലർക്കും ഈമാൻ കാര്യങ്ങളിലുള്ള വിശ്വാസം പോലും പിഴച്ചു പോയിട്ടുണ്ടെന്നും അതിൽ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ വിശ്വാസമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഇവർക്ക് പിഴവ്, കാതലായ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു നിർത്തിയത്. ഇനി ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തെ വിശ്വാസമാണ് മലക്കുകളിലുള്ള വിശ്വാസം. എന്താണ് മലക്കുകളിലുള്ള വിശ്വാസം? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ ഒരു നിലക്കും ധിക്കരിക്കാത്ത, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതുപോലെ പ്രയോഗവൽക്കരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അടിമകളാണ് മലക്കുകൾ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ലാ യഅസൂന അല്ലാഹമാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അവരൊരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് അള്ളാഹു കൽപ്പിക്കുന്നത് എന്താണോ ആ എന്ത് കാര്യവും അവർ ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി പ്രവർത്തിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. എന്നാൽ ഈ സമസ്ത കുബൂരികൾ അവർ എഴുതിയുണ്ടാക്കിയ, അല്ലെങ്കിൽ അവരുടെ പൂർവികന്മാർ എഴുതിയുണ്ടാക്കിയ, അല്ലെങ്കിൽ ജൂതന്മാർ എഴുതിയുണ്ടാക്കി ഈ സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയ മാല മൗലൂദ് കാല കീല പീറ കിതാബുകളിലടക്കം പറയുന്നത് ആ കിതാബുകളുടെ ചുവട് പിടിച്ച് കറാമത്തുകൾ എന്ന പേരിൽ ഇവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കഥകളിലുള്ളത്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഔലിയാക്കൾ, ഇവർ ഔലിയാക്കൾ എന്ന സ്ഥാനപ്പേര് നൽകി കൊണ്ടു നടക്കുന്ന മാനസിക രോഗികളുടെ, അവരുടെ മുമ്പിൽ വിനീത വിധേയരായി പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ഔലിയാക്കളെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ഇവർ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികൾ, അത് സി എം മടവൂരാകട്ടെ, വേങ്ങര കോയപ്പാപ്പ ആകട്ടെ, അല്ലെങ്കിൽ അമ്പംകുന്ന് ബീരാനാകട്ടെ, ആരാണെങ്കിലും ഇവർ ഔലിയാക്കൾ എന്ന സ്ഥാനപ്പേര് നൽകി കൊണ്ട് നടക്കുന്ന, തലയിലേറ്റ് നടക്കുന്ന അരവട്ടും മുഴുവട്ടുമുള്ള ആളുകളെ പേടിച്ച് ഭയപ്പെട്ട് അവരുടെ കൽപ്പനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ എന്നാണ് ഈ കുബൂരി പുരോഹിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ കുതുബുകൾ ഉണ്ടാകും. ഓരോ കാലഘട്ടത്തിലും ഓരോ കുതുബുണ്ടാകും. ഒരു കാലഘട്ടത്തിൽ തന്നെ പല കുതുബുണ്ടാകും എന്ന് ഇവർ പറയാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കുതുബാണ് സി എം മടവൂർ എന്ന മാനസിക രോഗി. അത്തരം കുതുബുകളുടെ കീഴിലായിരിക്കും മലക്കുകൾ എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നതോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളാണ് മലക്കുകൾ. ഇവർ പഠിപ്പിക്കുന്നത് ഈ കുതുബുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ മാനസിക രോഗം ഉള്ളവരും ഇല്ലാത്തവരുമായി ഇവർ കുതുബ് എന്ന സ്ഥാനപ്പേരിട്ട് വിളിക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ കീഴിലായിരിക്കും മലക്കുകൾ എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കുക. ആദ്യം തന്നെ ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഓരോ നബിമാരും ആ കാലഘട്ടത്തിന്റെ കുതുബായിരുന്നു. പിന്നീട് ഈ ഉമ്മത്തിൽ വന്നപ്പോൾ അമ്പിയാക്കന്മാർ കഴിഞ്ഞപ്പോ പിന്നെ സിദ്ദീഖുൽ അക്ബർ തുടങ്ങിയ ആളുകളായി ആ സ്ഥാനത്തുള്ളവര്, അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, മടവൂർ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ മഹാന്മാരൊക്കെ അഖ്ത്വാബികളാണ്. ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ആ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അവരുടെ കീഴിലായിരിക്കും ആകാശലോകവും ഭൂമിലോകവും മുഴുവൻ. ആ വലിയന്റെ കീഴിലായിരിക്കും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നത്. ആ വലിയായിരിക്കും മലക്കുകൾ വരെ ആ വലിയന്റെ ഭരണ കീഴിലായിരിക്കും. അപ്പൊ ഒരേ സമയത്ത് രണ്ട് കുത്തുവ് പറ്റൂല, ഒരു കുത്തുവേ പാടുള്ളൂ. എന്താ രണ്ട് കുത്തുവുണ്ടായാല്? രണ്ട് കുത്തുവുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തിൽ കുത്തും പാരിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ, രണ്ട് പ്രധാനമന്ത്രി രണ്ട് മുഖ്യമന്ത്രി എന്ന് പറ്റുമല്ലോ. ഒരു കസേരയിൽ രണ്ടാൾ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പൊ മടവൂര് ജീവിച്ചിരുന്ന കാലത്ത് മടവൂരായിരുന്നു കുത്തുവ്. അന്ന് മലക്കുകളൊക്കെ മൂപ്പര കീഴിലായിരുന്നു. അന്ന് ജിബിരിയിൽ എന്ത് ചെയ്യണമെന്ന് ഉപരി തീരുമാനിക്കും, മീക്കായിൽ എവിടൊക്കെ മഴ വർഷിപ്പിക്കണമെന്ന് ഉപരി തീരുമാനിക്കും, മലക്കുൽ മൗത്ത് എവിടൊക്കെ റൂഹിനെ പിടിക്കണമെന്ന് ഉപരി തീരുമാനിക്കും. മൂപ്പര തിട്ടൂരനുസരിച്ചാണ് അന്ന് മടവൂർ, അന്ന് മലക്കുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ മടവൂർ കുത്തുബിന്റെ സ്ഥാനം ഒഴിഞ്ഞു. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മൂപ്പര് ഉത്തരവാദിത്തം രാജിക്കത്ത് കൊടുത്തിരുന്നറിയില്ല. പ്രായാധിക്യം മൂലം ഈ ഭാരിച്ച ഉത്തരവാദിത്തം തലയിലേറ്റ് നടക്കാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പ് രാജിക്കത്ത് കൊടുത്തിരുന്നറിയില്ല. അതോ മരിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലായിട്ട് ഈ കുത്തുബ് എന്ന സ്ഥാനം നഷ്ടപ്പെട്ടതാണോ എന്നറിയില്ല. എന്താ ഇരിക്കോട്ടെ, മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തുബ് മൂപ്പരായിരുന്നു, അന്ന് മലക്കുകൾ മൂപ്പര കീഴിലായിരുന്നു. ഇപ്പൊ 33 കൊല്ലമായിട്ട് ഈ വേക്കൻസി ഒഴിഞ്ഞെടുക്കട്ടോ, കുത്തുബിന്റെ വേക്കൻസി. അതാ ഇനിയിപ്പോ ഏതെങ്കിലും അരപ്പിരി വട്ടുള്ള അലവലാതി ഈ കുത്തുബിന്റെ കുപ്പായിട്ട് കണ്ട് ഏതെങ്കിലും മൂലക്കിൽ ഇരിക്കുന്നുണ്ടോ? ഇനി ഓം വടിയതിന് ശേഷമാണ് മഹാനവറുകൾ കുത്തുബായിരുന്നു എന്ന് ഇവർ പറയാനറിയില്ല. എന്തായാലും ഇപ്പൊ കുത്തുബോട് അറിയപ്പെട്ട കുത്തുബൊന്നുമില്ല. ഇപ്പൊ മലക്കുകളെ അവസ്ഥ എന്താ? ഇപ്പൊ ഈ തൽക്കാലമായിട്ട് മലക്കുകളെ നിയന്ത്രണമൊക്കെ അള്ളാഹനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവര്. ഇപ്പൊ മലക്കുകൾ അള്ളാഹിന്റെ കീഴിലാണ്. ഞാൻ അടുത്ത കുത്തുബ് വരുമ്പോ അള്ളാഹ് ആ കുത്തുബിനാണ് ഏൽപ്പിച്ചു കൊടുത്ത മലക്കുകൾ. എന്താണ് ഇവർ പറയുന്നത്? ഇവർക്ക് എവിടുന്നാണ് ഈ ആശയം കിട്ടുന്നത്?
ഇതാണ് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, ജൂതന്മാർ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ജൂതന്മാർ, ആ ജൂതന്മാർ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ കൈമുതലായ വിശ്വാസം ഈമാൻ, അതിന്റെ കടക്കൽ കത്തിവെക്കാൻ വേണ്ടി കാലാകാലങ്ങളിലായി ഈ പുരോഹിത കുബൂരി പുരോഹിതന്മാരിലൂടെ എഴുതിയുണ്ടാക്കിയ പീറ കിതാബുകളിലുള്ള കഥകളാണ് ഈ കുതുബും ഔസും ഈ വക കഥകളൊക്കെ, ഈ മായാവി കഥകൾ. അത് കാലാകാലങ്ങളിലുള്ള പണ്ഡിത പുരോഹിതന്മാരിലൂടെ അവരിവിടെ നടപ്പിലാക്കും. അവരിങ്ങനെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇത് ഇവന്റെ മണ്ടി നിർത്തി പറയുന്നില്ല, ഇവനെ പഠിപ്പിച്ച വലിയ ഉസ്താദിന്റെ വാദം തന്നെയാണ്, അതൊന്ന് കേട്ടുവെക്ക്. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. കേട്ടില്ല സഹോദരങ്ങളെ, വലിയ ഉസ്താദിന്റെ വാദം എങ്ങനെ ശിഷ്യന്മാര് നന്നാവുക? മലക്കുകൾ പോലും എവരാണ് നിയന്ത്രിക്കുന്നത്? അത് അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, മരണത്തിന് ശേഷം നിയന്ത്രിക്കുന്നു. അപ്പൊ മണവൂരിനെ ഇപ്പോഴും മലക്കുകൾ നിയന്ത്രിക്കണം കേട്ടോ. കാരണം അയാൾ 33 കൊല്ലം മുമ്പ് മരിച്ചുപോയി, കുത്തുബിന്റെ സ്ഥാനം ഇപ്പൊ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും മലക്കുകൾ നിയന്ത്രിക്കുന്ന മണവൂരനായിരിക്കും ഇയാളെ വാദപ്രകാരം. എങ്ങനെ ശിഷ്യന്മാര് നന്നാവുക? ഇയാൾ ഈ മുസ്ലിം സമുദായത്തിനോട് ചെയ്ത ഈ വിശ്വാസപരമായി മുസ്ലിം സമുദായത്തിന്റെ, കേരള മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഇയാൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കേരളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഞാൻ നിരവധി ആയത്തുകൾ ഓതി എന്ന് കൊട്ടപ്പുറത്തുനിന്ന് അട്ടഹിച്ച മനുഷ്യനാണ് ഇയാള്. നബിയെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് സമുദായത്തോട് ചോദിച്ചു നോക്കൂ, അപ്പൊ അവരോട് ചോദിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അല്ലാത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കേരള ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തോതിയ മനുഷ്യനാണ് ഈ കാന്തപുരം മൊയ്തീൻ. മനസ്സിലായോ? അതുവരെ കേരളത്തിലെ ഒരു സമസ്ത പുരോഹിതനും അത് പറയാൻ അങ്ങനെ ഒരു ആയത്തോ അതാനുള്ള തൊലിക്കെട്ടി കാണിച്ചിട്ടില്ല. എന്തൊക്കെ കുബൂരിസം, എന്തൊക്കെ കുറാഫാത്ത് പോലെ കയ്യിലുണ്ടെങ്കിലും ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് വരും. ഇൻഷാല്ലാ ഇയാൾ ചെയ്ത സേവനങ്ങള്. അപ്പൊ ഞാൻ പറയണത്, ഇയാൾ മലക്കുകളെ പോലും നിയന്ത്രിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളാകുന്നു, എവരുടെ മരണശേഷവും അവർ നിയന്ത്രിക്കുന്ന ഇയാൾ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ കയ്യിലൊന്നല്ല മലക്കുകളെ നിയന്ത്രണം, അത് ഇവരെ ഈ അലവലാദികളെ അരവട്ടുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ മാനസിക രോഗികളുണ്ടല്ലോ, ഓരോ ജിബ്രീലിനെ നിയന്ത്രിക്കുന്നത്, മീകായിലിനെ നിയന്ത്രിക്കുന്നത്, മലക്കൽ മൗത്തിനെ നിയന്ത്രിക്കുന്നത്, മുൻകർ നക്കീറിനെ നിയന്ത്രിക്കുന്നത്, ഓരോ ആരടുത്ത് പോകണം, എന്തൊക്കെ ചെയ്യണം, ആരെ റൂഹ് പിടിക്കണം, എവിടൊക്കെ മഴ പെയ്യിക്കണം, എവിടൊക്കെ വഹിയേറ്റ് പോകണം എന്നൊക്കെ ഈ കോഴിക്കോട് ഇരിക്കണ മടവൂര് തീരുമാനിക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക അല്ലേ കൗമേ? തമാശ പറയല്ലേ സുഹൃത്തുക്കളെ, മീകായിലിന് പോലും ഇവരെ വലിയ നേതാവിനെ പേടിയായിരുന്നു എന്നാ ഇവര് പ്രസംഗിച്ചിട്ടുള്ളത്. മീകായിലിന് ഇവരെ ഈ കേരളത്തിൽ നടക്കുന്ന ഇവരെ ഈ മൊല്ലണ്ടല്ലോ, ഈ നീച്ചിക്കാൻ കൽപ്പില്ലാത്ത ചില മൊല്ലമാര്, അവർ പേടിയായിരുന്നു മീകായിലിന് പോലും. കേട്ടു നോക്ക്, പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ആയിട്ട് ഇന്ന് താജുൽ ഉലമ മീകായിൽ പോലും പേടിച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്നമാ യക്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, മീകായിൽ പോലും പേടിച്ചിരു. മല ഭർണ ചെന്നപ്പോ വന്നിട്ടില്ലേ, നിക്കോട് ചെന്നപ്പോ നീണ്ടു. ഇത്ര വില കറാമത്ത് കാട്ടിയ നേതാവാറുള്ളേ? അങ്ങനെ ഉള്ള നേതാവുടെ ശിഷ്യന്മാർ ചൊല്ലൊരു പവറ് ഇണ്ട് നങ്ങ കൊണ്ടു. ഞങ്ങ താജുലോമയുടെ മക്ക ആറ് എന്തു ചെന്നണ്ട ഞങ്ങൾ താജുലോയുടെ മക്ക മക്കമേ. എങ്ങനെയുണ്ട് സഹോദരന്മാരെ, ഉളുപ്പില്ലാതെ പ്രസംഗിക്കണ സ്റ്റേജ് കിട്ടിയിട്ട് ഇല്ലേ തലയെ കെട്ടിട്ടേ മല്ലമാര്? മീകായിലിന് പോലും താജുലോമനെ പേടിയായിരുന്നു. ഏത് താജുലോമനോടോ? ഏത് താജുലോമ? നിങ്ങളെ ഉള്ളാളത്ത് ആ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞ ചെങ്ങായനെ മീക്കായി പേടിക്ക്. ഇവിടെ കേരളത്തിലെ സമസ്തക്കാർ പേടിച്ചിട്ടുണ്ടോ അയാളെ? നിങ്ങളെ മറുഭാഗത്തിക്കണ ഇ കെ വിഭാഗം ഉണ്ടല്ലോ, അവര് പേടിച്ചിട്ടുണ്ടോ അയാളെ? എന്നല്ലേ മീക്കായില് അയാളെ പേടിക്കാൻ നിൽക്ക. മീക്കായില് മയ നിക്കണെന്ന് പറയാൻ നിന്നിട്ടില്ലേ, പയ്യനെന്ന് പറയാൻ പഞ്ചിട്ടില്ലേ? എവിടെ ഇതിനോട് നിങ്ങൾ ഈ ഔലിയാക്കളൊക്കെ ഈ രണ്ട് ഈ രണ്ട് പ്രളയം വന്ന സമയത്ത് പ്രളയം നിൽക്കട്ടെ, മഴ നിൽക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾ എവിടെയിനു? മീകായിൽ പേടിക്ക താജുലോലമനെ, ആരാണ് അയാള്? അയാൾ സ്റ്റേജ് മുക്ക് കയറിക്കാണ്ട് അവസാന കാലത്ത് സ്റ്റേജ് കയറിക്കാണ്ട് ഉറങ്ങാണ്ട് കുറെ ബടായി ഇങ്ങനെ പൊട്ടിക്കുന്നല്ലാതെ അല്ലേ? അയാളാണ് സ്വന്തം ഉസ്താദിനെ ഈക്കനെ കാഫർ എന്ന് പറഞ്ഞ് പരസ്യമായി സ്റ്റേജ് വന്ന് വിളിച്ചാള്. അതിന്റെ പേരിലുള്ള പുകിലൊന്നും കേരളത്തിൽ കെട്ടിണങ്ങിയിട്ടില്ല. അതിന്റെ പേരിൽ ഈ ഈ കെ വിഭാഗത്തിന്റെ ആളുകൾ എത്ര ഇയാളെ തെറി പറഞ്ഞിട്ടുണ്ട്, എത്ര ഇയാൾക്ക് ഇതിനെ പ്രസംഗിച്ചിട്ടുണ്ട്. മീകായിൽ പേടിച്ച താജുലോലമനെ, എന്താ അയാളെ ക്വാളിറ്റി? അയാളൊക്കെ ആക്കിപത്തി എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട, മനസ്സിലായോ? ഞങ്ങൾ താജുലമന്റെ മക്ക, ആ അതിനെ പറ്റുള്ളൂ നിങ്ങളെ താജുലമന്റെ മക്കാകാനെ.
അല്ലാതെ ഇസ്ലാമിന്റെ മക്കളാകാനും നിങ്ങൾക്കുള്ള ക്വാളിറ്റി ഇല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് ആനേശുമാരി കണക്ക് സെൻസസ് എടുക്കുമ്പോഴേ മുസ്ലിം എന്നുള്ള കോളത്തിൽ ഒരു ടിക്കറ്റ് എന്നല്ലാതെ നിങ്ങളും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധാടോ? നിങ്ങളെ വിശ്വാസം പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം തമ്മിൽ എന്ത് ബന്ധാ? മീക്കായില് പേടിക്ക താജുൽ ഉലമ ഞങ്ങളെ ഉള്ളാൾത്തങ്ങളെ അല്ലേ, ഉളുപ്പുണ്ട ചങ്ങായിമാരങ്ങൾക്ക് ഇതൊക്കെ പ്രസംഗിക്കാൻ സമുദായത്തിന്റെ മുമ്പിൽ എന്താ നിങ്ങളെ വിശ്വാസം? മലക്കുകളുടെ വിശ്വാസം തുടങ്ങള്. സഹോദരങ്ങൾ, ഇത്രത്തോളം പഴച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് അഹുരുസുന്നത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നത്. മലക്കുകൾ എന്ത് ചെയ്യണം എന്ന് ഇവർ തീരുമാനിക്കും, ഇവലെ മൊല്ലമാര് തീരുമാനിക്കും, ഇവലെ അരപ്പിരി വട്ടുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികൾ തീരുമാനിക്കും. ആ മടവൂര് തീരുമാനം, മടവൂരാണ് ഏർപ്പാടാക്കുക മലക്കുകൾ എന്തൊക്കെ ചെയ്യണം. കാന്തപുരത്തിന്റെ സിഹിർ ബാത്തിലാക്കാൻ ഞാൻ മലക്കുകൾ ഏർപ്പാടാക്കിയിരിക്കുന്നു. മടവൂരിലെ ഭിരാന്തൻ കേട്ടോക്കെ, ആ തങ്ങള് അവേലത്തെ മൂത്ത തങ്ങളുടെ മകന് ബഹുമാനപ്പെട്ട ശേഖുനയുടെ കിടക്ക് കാണാൻ പോകാറുണ്ട്. കാണുന്ന സമയത്തൊക്കെ ബഹുമാനപ്പെട്ട ശേഖുന കുത്തുബുൽ ആലം അവേലത്തെ തങ്ങളുടെ മൂത്ത തങ്ങളുടെ മകൻ കാണാൻ പോകുന്ന സമയത്തൊക്കെ ഉടൻ അന്വേഷിക്കും, തങ്ങന്മാരെ പറ്റി ചോദിക്കും. അതുപോലെ തന്നെ ശേഖുന സുൽത്താൻ ഉളമയാകുന്ന ഉസ്താദിനെ പറ്റി ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് എ പി എവിടെയുണ്ട്, എ പി അബുക്കർ മുസ്ലിയാർക്ക് എന്തൊക്കെ വിശേഷം, സന്തോഷം തന്നെയാണ്. ഉടനെ പറയുകയാണ് ശേഖുന ഈ അവലത്തെ മൂത്ത തങ്ങളുടെ മകനോട് പറയുകയാണ്, എന്താ പറയുന്നത്, കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാർക്ക് ധാരാളം ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്, ആ സിഹറുകൾ ബാത്തിലാക്കാൻ മലക്കുകളെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ധാരാളം ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്, ആ സിഹർ ബാത്തിലാക്കാൻ മലക്കുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മടവൂരെ സമുദായത്തിന് വേറെ പണിത്തില്ല, ഇയാൾക്കെതിരെ ഇങ്ങനെ ഇയാൾക്കെതിരെ സിഹർ ചെയ്യാനുള്ള സമുദായത്തിന് പണി. അങ്ങനെ ഇയാള് ഇങ്ങനെ സിഹർ, ഇങ്ങനെ ഓരോ സിഹർ നാലാ ഭാഗത്തു നിന്നും ലോകത്തിന്റെ നാലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങനെ കാന്തപുരത്തിന് സിഹർ ചെയ്യുക, ഇവിടെ മലക്കുകൾ അതിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, മടവൂര് ഏൽപ്പിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ മലക്കുകൾ കാന്തപുരത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ. ആരാ ഇയാള്, ഈ മടവൂരാരാ? കാന്തപുരത്തിന് സിഹർ ചെയ്ത സംഭവം, ആ സിഹറിന്റെ ചരിത്രം, അത് കാന്തപുരത്തിന് തട്ടിയോ, അത് എങ്ങനെയൊക്കെ തട്ടിയെന്നൊക്കെ ഞാൻ വരുന്നുണ്ട് ഇൻഷാല്ലാ. കുറെ ക്ലിപ്പുകൾ നമ്മളേക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട സിഹറിന്റെ ക്ലിപ്പുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഇൻഷാല്ലാ, ഇതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ചുരുക്കി പറയാ, കാന്തപുരത്തിന് സിഹർ തട്ടാതിരിക്കാൻ വേണ്ടി ഇയാൾ മലക്കുകൾ ഏൽപ്പിച്ചു. അപ്പൊ സുഹൃത്തുക്കള്, മലക്കുകളെ ഓരോ ഡ്യൂട്ടിക്കും ഓരോ കാര്യത്തിനും അല്ലയാണ് ഏൽപ്പിക്കല്, അത് ഇവരെ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികളോ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ഇതാണോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം? അതല്ല നിങ്ങളെ ഈ അരപ്പിരി ലൂസുള്ള വട്ടന്മാരുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നവരാണ്, നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ എന്നത് പേച്ച വിശ്വാസമാണ്. അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, അത് ജൂതൻ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ഈ മണ്ടരി ബാധിച്ച മസ്തിഷ്കത്തിലേക്ക് കടത്തിവിട്ട വിശ്വാസമാണത്, ഇസ്ലാമിന്റെ വിശ്വാസം നല്ലത്. അപ്പൊ അതങ്ങനെ. അടുത്തതോ? അടുത്തത് ജിബ്രീലും മീക്കായിലും സ്വർഗ്ഗേറ്റ് അടക്കാണ് മടവൂരിന്റെ അടുത്തേക്ക്, എങ്ങനെയെങ്കിലും സ്വർഗത്ത് കയറ്റാൻ വേണ്ടി. പിന്നെ ഒരു ദിവസം ആ വീട്ടിൽ വന്നു, വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വീട്ടിലെ കട്ടിൽ ഇങ്ങനെ കിടക്കാണ്. കട്ടിൽ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശേഖുനെ പറഞ്ഞു, വാലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വാലൈക്കും അസ്സലാം എന്നല്ല, നമ്മൾ പള്ളിക്കാട്ടിക്ക് സ്ഥലം പറയുന്നത് അസ്സലാം വലൈക്കും അങ്ങോട്ട് പറയലുള്ളത്, ഇപ്പൊ വാലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്, വല്ല പൊരുത്തുണ്ട്? ഒരു പൊരുത്തമില്ല. ഇയാളോട് പറഞ്ഞ, അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയുന്നു. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സെടുക്ക് ചെരുക്ക് വരണല്ലോ, അപ്പുറത്തെ സെടുക്ക്, വീടിന്റെ അപ്പുറത്തെ സെടുക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരെ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു പോണു, പിന്നീട് പോകാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ കൂടി ഇയാൾ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ശേഖുന മുന്നു പറയുന്നുണ്ട്, അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയും, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും, എല്ലാവരും പോകുന്നു. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കുഴഞ്ഞു പോകും, അതിന് അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശേഖുന വാലൈക്കും അസ്സലാം, അവർ പോയി. അപ്പൊ ഇയാൾ ചോദിച്ചു, ആരെ പോയി? അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു, ഇയാൾ ഒരു പാട്ട് ജായിലല്ല, ഇയാൾക്ക് എന്തോ ചോദിക്കലോ ഞമ്മളെ വാരിയല്ല. അയാൾ ചോദിച്ചാൽ അതിപ്പോ ആരൊക്കെ പട്ടാളക്കാരെ? അപ്പൊ ശേഖുന പറഞ്ഞത് ജിബ്രീലും മീക്കായിലുമായിരുന്നു. സഹോദരങ്ങളെ, താലക്ക് വെളിവില്ലാത്തൊരു മനുഷ്യൻ എന്തൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയും. അങ്ങനെ മടവൂര് എന്തോന്ന് പറഞ്ഞ് ആ വീടിന്റെ വേക്കിൽ രണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹാലൂസിനേഷൻ എന്നുള്ള അസുഖം വന്നുകഴിഞ്ഞാൽ അങ്ങനെയാണ്, ഈ മാനസിക രോഗം വന്നുകഴിഞ്ഞാല് അപ്പുറത്തെ രണ്ടാളുണ്ട് തോന്നും, ഇപ്പുറത്തെ രണ്ട് ആനകളുണ്ട് തോന്നും, ഇപ്പുറത്തെ രണ്ട് കരടി ഉണ്ട് തോന്നും, വേക്കുന്ന രണ്ട് സിംഹം ചാടാൻ നിൽക്കുന്നു തോന്നും. ആ തോന്നലിന്റെ പേരാണ് ഈ അസുഖം, ഈ ഹാലൂസിനേഷൻ. നിങ്ങൾ വിലായത്ത് എന്ന് പറയും, സാധാരണക്കാരൻ തരും ഭിരാന്ത് എന്ന് പറയും. അങ്ങനെ വീടിന്റെ വേക്കിൽ രണ്ട് ആൾക്കാർക്ക് ഉണ്ട്, എല്ലാവരും പോയി സ്വർഗം ചോദിച്ചോളി, വണ്ടി ചെല്ലി, വണ്ടി ചെല്ലി സ്വർഗം.
എന്താണ് ഈ സ്വർഗം? അത് എങ്ങനെ കിട്ടുന്നതാണ്? അപ്പൊ എല്ലാരും പോയി നോക്കി, സ്വർഗം കിട്ടല്ലേ ഓസിക്ക്? വലിയ നൈപ്പം ചെയ്ത സ്വർഗം കിട്ടാൻ വേണ്ടി നടക്കുന്ന ടീമാണ് ഈ കൗമ്, ഈ കുബൂരി കൗമ്. എങ്ങനെ നിസ്കരിച്ചിലും വേണ്ടി നോൻപോറ്റിലും വേണ്ടി സ്വർഗം കിട്ടണം? അതിനുള്ള കുറുക്കുവയും തപ്പി നടക്കുന്ന കൗമാണ്. ആ കൗമിന്റെ അടിയിലാണ് ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ മാനസിക രോഗികളൊക്കെ വന്ന് കണ്ട് സ്ഥാനമർപ്പിക്കല്. ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം തരോ, ഞങ്ങളെ പിന്നാലെ കൂടിക്കോളി, ഞങ്ങളെ കോല നോക്കിക്കോളി, ഞങ്ങളെ കൈ മുത്തിക്കോളി, ഞങ്ങളെ മലയെടുത്ത് കണ്ട മേത്ത് പരട്ടിക്കോളി, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ്. അപ്പൊ ആ കൗമിനോട് പറയണ, അവിടെ പോയി സ്വർഗം വാങ്ങിക്കോളി. അതിനെല്ലാരും പോയി കണ്ട് ബോധം കെട്ടി വീഴാണ്. അപ്പൊ അവസാനം വലൈക്കും സ്വലാം. എന്താ കേസ്? അത് ജിബിരി എന്റെ രണ്ട് പട്ടാളക്കാരാണ്. അപ്പൊ എന്റെ ഇയാളെ രണ്ട് പട്ടാളക്കാർ, ഈ മടവൂരിലെ ഈ പിരാന്തന്റെ രണ്ട് പട്ടാളക്കാർ ആര്? ജിബിരിയിലും ഈ കാഴിയിലും അള്ളാന്റെ പട്ടാളക്കാരെന്നല്ലത്. അപ്പൊ ഒരു സ്വർഗത്തേക്ക് സ്വർഗം ഇങ്ങനെ ആക്കി ആരെയൊക്കെ മേത്ത് സ്വർഗം വെച്ച് കിട്ടണ്ടേ? എന്താ ഈ പറയണത്? നമ്മളെ നാട്ടും പുറത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ബംഗാളികളെ പിടിച്ചാൽ വേണ്ടി ഡെയിലി റെന്റിന് 500 രൂപ അല്ലെങ്കിൽ ഓരോരുത്തരെ പിടിച്ച് കണ്ട് ഇങ്ങനെ ബിൽഡിങ്ങിന്റെ കോലത്തിൽ പല ഷെഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ. ഇപ്പൊ ഇങ്ങനെ ആളുകളെ പിടിക്കാൻ വേണ്ടി നിൽക്കണ്. അതേമാതിരി കിട്ടുന്ന സാധനമാണോടോ ഈ സ്വർഗം തന്ന സാധനം തന്നെ? അത് മടവൂരിലെ പിരാന്തന്റെ മുമ്പിൽ ഓശാരം വെച്ച് തളികയിൽ വെച്ച് കൊണ്ടുനടക്കുന്ന സാധനമാണോ ഈ സ്വർഗം? അതൊരു മനുഷ്യന്റെ ഈമാൻ നന്നാകുമ്പോൾ, അവന്റെ കർമ്മങ്ങൾ നന്നാകുമ്പോൾ, അവന് ഇഖ്ലാസ് ഉണ്ടാകുമ്പോ അള്ളാഹ കൊടുക്കുന്ന ഔദാര്യമാണ് സ്വർഗം. മനസ്സിലായോ? അപ്പൊ സ്വർഗം തരാൻ പറയുന്നുണ്ട്, ഇങ്ങനെ അവിടെ ജിബ്രീലും മീകായേലും സ്വർഗേറ്റ് നടക്കുക മടവൂരിന്റെ പിന്നാലെ. മടവൂരിന്റെ പിന്നാലെ നടക്കുന്ന പിരാന്തന്മാരുണ്ടല്ലോ, ഈ അരവ മുഴുവട്ടുള്ള മടവൂരിന്റെ പിന്നാലെ നടക്കുന്ന അരവട്ടന്മാരായ ഈ കൗമുണ്ടല്ലോ, ആ കൗമിന് സ്വർഗം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക ജിബ്രീലും മീകായേലും. എന്താണ് സ്വർഗം? എന്താണ് ജിബ്രീലും മീകായേലും? എന്താണ് മലക്കുകൾ? എന്താണ് ഇസ്ലാമിക വിശ്വാസം? നിങ്ങൾക്ക് എന്താണ് അറിയാം? പരിശുദ്ധ ഇസ്ലാമിന്റെ ബാലപാഠത്തെ കുറിച്ച് അറിയുന്ന ഒരു മൊല്ലങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? അതങ്ങനെ. ഇനിയോ, മലക്കുകൾ അള്ളാഹുവിന്റെ ദീന ഈ പരിശുദ്ധ ദീന ഒരു പവിത്രത ഉണ്ട്, അതിലെ വിശ്വാസങ്ങൾക്ക് ഒരു പവിത്രത ഉണ്ട്, അതിലെ ആചാരങ്ങൾക്ക് ഒരു പവിത്രത ഉണ്ട്, ഒരു സംശുദ്ധിയുണ്ട്, ഒരു മനോഹാരിതയുണ്ട്, ഒരു ശുദ്ധിയുണ്ട്. ഇവരോ വൃത്തിയില്ല, വെടിപ്പല്ല, വിശ്വാസങ്ങൾക്ക് ശുദ്ധിയില്ല, വെടുപ്പുമില്ല, വൃത്തിയില്ല, പവിത്രതയില്ല, ഒരു മഹത്തരവുമില്ല. മലക്കുകൾ മടവൂരിന്റെ തുപ്പലം കിട്ടാൻ വേണ്ടി കൈയാട്ടി നടക്കുകയാണ് ഈ ജൂതചാരന്മാരെ പ്രസംഗിക്കാണ്. കേട്ടുനോക്ക്, വലത്തോട് തുപ്പാൻ പാടില്ല, നമ്മുടെ ഹക്കിൽ അത് ബാധകമാണ്. അതേസമയത്ത് ശൈഖുന മടവൂരിലേക്ക് അത് ഫിറ്റാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ തുപ്പലിനിക്ക് മലായിക്കത്ത് വരെ കൈക്കോ കാണിച്ചു നിൽക്കുകയാണ്. അത്രയും ഷറഫാക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രതിനിധിയാണത്. സുഹൃത്തുക്കളെ, എന്താണ് ഇവനൊക്കെ നമ്മൾ വിളിക്കേണ്ടത്? ഇവനൊക്കെ ഏത് കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഏത് ദീനിലാണ് ഇവനെ കൊണ്ടുപോയി തിരുകേണ്ടത്? നമ്മള് ഷറഒന്നും നമ്മളെ നിയമമൊന്നും മടവൂരിന് ബാധകമല്ല. അത് ശരി തന്നെയാണ്. കാരണം സ്വയബുദ്ധിയുള്ള ആളുടെ ഒരു ശരീരത്തെ നിയമങ്ങളും പിരാന്തന് ബാധകമല്ല. അങ്ങനെ പറയാം, അങ്ങനെ ക്ലിയർ ആയിട്ട് പറയണത്. മനസ്സിലായോ? നമുക്ക് നിസ്കരിക്കണം, മടവൂര് നിസ്കരിക്കേണ്ട, അങ്ങനെ വട്ടമുള്ളോ? നമുക്ക് നോമ്പ് വെക്കണം, മടവൂരിന് നോമ്പ് വെക്കണ്ട, കാര്യം തനി പിരാന്താണല്ലോ. നമ്മളെ സംബന്ധിച്ചിടന്ന് അവർത്ത് മറച്ച് നടക്കണം, മടവൂരിന് തുണി കഴിച്ചിട്ട് കണ്ട് കാറ്റ് പൊള്ളിച്ച് നടക്കാം. മനസ്സിലായോ? കാരണം വട്ടല്ലേ. പക്ഷെ ആ മടവൂരിന്റെ തുപ്പലിനും വേണ്ടി മലക്കുകൾ കൈനീട്ടി എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുമ്പോ ഇത്രത്തോളം മലക്കുകളെ നിന്ദിക്കുന്ന വാചക എന്തോട് വേറെ ഉള്ളത്? ഈ കോഴിക്കോടുള്ള ഇച്ചങ്ങായിന്റെ തുപ്പലിനും വേണ്ടി മലക്കുകൾ കൈനീട്ടി നടക്കുകയാണ്. ഇങ്ങളെ കുറിച്ച് നടന്നോളൂ, ഞങ്ങളെ കാന്തപുരം നടന്നിരുന്നു, മലവൂരിന്റെ മടവൂരിന്റെ തുപ്പലിനും വേണ്ടി നടന്നിരുന്നു, ഞങ്ങളെ മറ്റേ മൊല്ല മടവൂരിന്റെ മലത്തിനും വേണ്ടി നടന്നിരുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങളത് പറയും ചെയ്യും, ചെയ്യും ചെയ്യും, മടവൂരിന്റെ മലയെടുത്ത് കണ്ട മേത്ത് തേക്കും ചെയ്യും, അത് വാരി തിന്നും ചെയ്യും. അത്രത്തോളം വൃത്തികെട്ട നശിച്ച കൗമാണ് നിങ്ങൾ, ഈ പുരോഹിതവർഗം. ഞങ്ങൾക്ക് വിരോധമല്ല, പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധ മലക്കുകളെ കുറിച്ച് ഞങ്ങൾ ഈ പറയണത്. ആ ബോധം നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? സമുദായത്തിന് ആ ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. അതുകൊണ്ടുള്ള ഈ പറഞ്ഞ വഷളത്തരങ്ങൾ, ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു വർഷം മുമ്പ് പറഞ്ഞ വഷളത്തരങ്ങളാണ്. ഇതൊക്കെ ഇതൊന്നും ഇപ്പൊ പറയാൻ നാവ് പൊന്തൂല പലതും. സമുദായത്തിന് ബോധം വന്നുകൊണ്ടാണത്. ഇനി സുഹൃത്തുക്കളെ, ഇവരെ ഔലിയാക്കളെ മാത്രം പേടിച്ചാ പോരാ മലക്കുകള്. ആനനെ മാത്രം പേടിച്ചാ പോരാ, ആനപ്പിണ്ടത്തിനും പേടിക്കണം, ആനന്റെ മൂത്രത്തിനും പേടിക്കണം. അത് അവസ്ഥ. ഇവരെ വലിയൊരു സൂഫി ഉണ്ടായിരുന്നു, അബൂ യസീദുൽ ബിസ്തോമി. ആ അബുദേദിൽ എല്ലാ സൂഫിയാക്കളെയും എല്ലാ ഉലിയാക്കളെയും മലക്കുകൾക്ക് പേടിയുള്ളു. അത് മാത്രം പോരാ, മുരീദന്മാരും പേടിക്കണം. ആ അബൂ യസീദുൽ ബിസ്താമിന്റെ ഒരു മുരീദിന്റെ കഥ പ്രസംഗിക്കുന്നത് കേട്ടോക്കിങ്ങള്.
ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അന്നു തങ്ങളുടെ ശിഷ്യം പറയുന്നു, മഹാനവരെ കണ്ടവരാരും നരകത്തിൽ കടക്കൂല എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു എന്നിവന്റെ ശിഷ്യന്മാര് ഖബറിലുള്ള മുൻഗർണക്കി അലൈഹിമസ്സലാം മാലാകമാരെ ചോദ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഒരു ശിഷ്യം പറഞ്ഞു, എന്റെ ഖബറിലേക്ക് മലക്കുകൾ വന്നാൽ ഞാൻ അവരെ ഖബറിൽ നിന്ന് തിരിച്ചയക്കുന്നതാണ്. ആ ശിഷ്യനോട് ആ സദസ്സിലുള്ള മറ്റുള്ള ശിഷ്യന്മാര് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ ഖബറിൽ നിന്ന് മലക്കുകളെ തിരിച്ചയക്കുന്നത് ഞങ്ങൾക്കറിയാൻ കഴിയും? ആ മഹാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി ഖബറടക്കിയാൽ എന്റെ ഖബറിന്റെ പരിസരത്ത് നിങ്ങൾ ചുറ്റും കൂടി നിന്നോ, ഖബറിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. ആ മഹാനരായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ ശിഷ്യന്റെ മൗത്ത് സംഭവിച്ചു, അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കാരം കഴിച്ച് ഖബറടക്കിയപ്പോ അന്നത്തെ സദസ്സിൽ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകൾ അതാ ഖബറിന്റെ സമീപത്ത് ചെന്നു നിൽക്കുകയാണ്. ഖബറിൽ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഉടനെ ഖബറാളിയാകുന്ന ആ മഹാൻ മറുപടി കൊടുക്കുന്നു, മലക്കുകളെ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഇന്നി ഖദ് ഹമൽതു ഫർവത അബീ യസീദുൽ ബിസ്താമി, ഞാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായി നടന്ന ആളാണ്. എന്റെ ചുമലിലേക്കൊന്ന് നോക്കൂ. അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഭാണ്ഡം പേറി നടന്നതിന്റെ തഴമ്പു കാണാ. അള്ളാഹുവിനെ അറിഞ്ഞ മഹാനവറുകൾക്ക് ഹിദ്മത്ത് ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടിയ എന്നോടാണോ മൻ റബ്ബുക്ക എന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നത്? വമൻ നബിയുക്ക എന്ന് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വിശ്വാസമുള്ള എനിക്ക് ആ വിശ്വാസം ഉറപ്പല്ലേ? എന്റെ ഖബറിൽ നിന്നൊന്ന് തിരിച്ചു പോകൂ. സഹോദരങ്ങളെ കേട്ടുനോക്കണം, ഇതൊക്കെ നെഞ്ചിടിപ്പൂടല്ല അങ്ങ് കേൾക്കാൻ കഴിയൂല. എന്താ പനി പറയണത്? അബൂ യസീദുൽ ബിസ്താമി എന്നുള്ള സൂഫി അയാൾ പറഞ്ഞിരുന്നല്ലോ, എന്നെ കണ്ടവർ ആ ഒരു നരകത്ത് കടക്കൂല. അത് മടവൂരിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അബൂ യസീദുൽ ബിസ്താമിന്റെ ഒരു ശിഷ്യൻ, ഞാൻ പറഞ്ഞത് ആന പേടിച്ച പോലെ ആന പണ്ടത്തിന് പേടിക്കണം മലക്കേക്ക്. ഇവരെല്ലാം പടം കൂടി ഇങ്ങനെ ബടായി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം ഒരുത്തം പൊട്ടിച്ചൊരു ബടായി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് മുൻകർണ കീറും വന്ന് ഞാൻ വല്ല കെച്ചപ്പടിക്കും, ഒരു തിരിച്ചു പോയി എളുപ്പരായി തിരിച്ചു പോകും നിങ്ങൾക്ക് കാണാൻ. അപ്പൊ മറ്റേ മൈന്താള് ചോദിക്കുകയാണ്, അതെങ്ങനെ ഇപ്പൊ ഞങ്ങൾ അറിയാം? ആ ഞാൻ മരിച്ച ദിവസങ്ങളെല്ലാം ഇവിടെ ഖബറിനെ മുഴുക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ മരിച്ച് ആ ദുരന്തം ഭൂമി നോഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഇവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് ഇയാളെ കൊണ്ടുപോയി കണ്ട് കുഴിച്ചിട്ട് മാത്രമല്ല മറ്റേ മൈന്താളിട്ടല്ല ഒരു പണി ഇയാൾ ലക്ഷിക്കുന്നു, ഇങ്ങനെ പടായി പറഞ്ഞിരിക്കുകയെന്നല്ലാതെ. ആ മറ്റേ പിന്നെ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, പോയി വെക്കാറും കണ്ട് തലക്ക് ഒളിവില്ലാത്ത എല്ലാം ഇവിടെ പോയി രാത്രി ഖബർസ്ഥാനില് പോയി ഇങ്ങനെ കാതോർത്ത് നിൽക്കണം, ഇങ്ങനെ രഹസ്യ ഇതിങ്ങനെ പുറത്തിങ്ങനെ ചില അമ്മായിമാരുണ്ടല്ലോ മരക്കളെ പിന്നെ കുരുത്താൻ കെട്ട അമ്മായിമാർ മരുകളെ മോൻ്റെ ബാധലിൻ്റെ അവിടെ ഇങ്ങനെ ചോടിച്ചിരിക്കണമാരിങ്ങനെ ഇയാളിങ്ങനെ ഈ മോയിന്താളൊക്കെ ഇവിടെ ചോട് എന്താ പടം ഉള്ളിൽ നടക്കണത്, എന്താ സംസാരം ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ആ മലക്കുകളൊന്നും കണ്ട് മൻ റബ്ബുക്ക, ഒറ്റ മനസ്സിലായ ഞാൻ ആരാനിക്കറിയോ എന്നിട്ട് എൻ്റെ കളി എന്നോടാ എൻ്റെ മൻ റബ്ബുക്ക, ഞാൻ അബൂ യസീദുൽ ബിസ്താമിൻ്റെ ശിഷ്യനാടോ. ആ മലക്കുകൾ മലക്കുകളോട് പോ പുറത്തു പോ എന്നോടാ ചോദ്യം ചോദിക്കണേ. അപ്പൊ മലക്കുകൾ എളിപ്പരായി പോയി, സോറി ആള് മാറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് ഈ പറയണത്. നമുക്ക് എന്താ ഇവനീ പറയണത്? ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ചില വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇന്ത്യയിൽ വല്ല കേസ് അന്വേഷണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മന്ത്രിന്റെ അഞ്ചനാണോടോ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ചോദിക്കണോ? ഞാൻ MLA അളിയാനാടോ പോടുന്ന പറഞ്ഞാൽ എന്നെ തൊപ്പിയാൻ തുറപ്പിക്കുന്ന തൊപ്പി തുറപ്പിക്കും, സർവീസിലും ഇരിക്കണം എനിക്ക് പോടുന്ന പറഞ്ഞാൽ ആട്ടുമല്ലോ. അതുപോലെയാണ് ഇവര് മലക്കുകളെ കുറിച്ച് പറയണത്. എന്താണ് ഇവർക്ക് മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം? സഹോദരങ്ങള് പിഴച്ചിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് ഈമാൻ കാര്യങ്ങളുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? മലക്കുകളിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? ആരാ മലക്കുകൾ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന മലക്കുകൾ? ഇവര് അബൂ യസീദിൽ ബിസ്താമിനും പേടിച്ചാ പോരാ, ബിസ്താമിന്റെ ശിഷ്യന്മാരും പേടിക്കണം എന്ന് പറഞ്ഞാല് അങ്ങനെ ചോദ്യം ചെയ്യാതെ മടങ്ങിപ്പോയി മലക്കുകള്. സുഹൃത്തുക്കളെ, ഈ വിശ്വാസം ഇത് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രസംഗിച്ച് എവിടെ എത്തി കൗമിന്റെ അവസ്ഥ എന്നറിയോ? അങ്ങനെ അബൂ യസീദിൽ ബിസ്താമിനെ മാത്രം പേടിച്ചാൽ പോരല്ലേ മലക്കുകളെ? അങ്ങനെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ കൽപ്പന പ്രകാരം മാത്രം നടന്നാൽ പോരല്ലേ മലക്കുകൾ ജിബ്രീലും മീകായിലും?
മടവൂരിന്റെ കൽപ്പന പ്രകാരം മാത്രം നടന്നാ പോരല്ലോ. ജിബ്രീലും മീകായിലും മുല്ലപ്പൂവും കൂടി ഏറ്റുകിടക്കും, കല്ലിനും കൊണ്ട് ഒരു സൗരഭ്യം നിറഞ്ഞ മാതിരി ഓലെ പിന്നാലെ മൂടും മണത്ത് കിടക്കണം ഞമ്മളുണ്ടല്ലോ, ഞമ്മൾ വിളിച്ചോടത്തും മലക്കുകൾ വരണല്ലോ എന്നാ കൗമിന്റെ ധാരണ. അങ്ങനെ മലക്കുകളൊക്കെ ഇവിടെ കൂട്ടം കൂടി നിങ്ങൾ ഹാജറാക്കണ രംഗം കണ്ടോ നിങ്ങൾ? ജിബ്രീലിനും മീകായിലിനും ഇസ്രാഫീലിനും എല്ലാം ഭാര്യ പിടിച്ച് ഹാജറാക്കണ രംഗം. حاضرون حاضرون جبرائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون ميكائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون إسرافيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون عزرائيل حاضرون 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 في مجلس الحاضرون حاضرون حاضرون منكر نكير حاضرون 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 കണ്ടിലെ സഹോദരങ്ങളെ, സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് കുറെ തലയെ കെട്ടിയൊരു മൂട്ടിൽ മുളകേച്ചമാര് കിടന്ന് തുള്ള കിടന്നിട്ട് ഹലിറു ഹലിറു ജിബ്രീൽ ഹലിറു 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 മീകായിൽ ഹലിറു 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 ഇസ്രാഫീൽ ഹലിറു എല്ലാ മലക്കളിയും അവിടെ കിടന്ന് ഹാജറാക്കാണ്. എന്നിട്ട് ഹാജറാക്കിട്ട് എന്താ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് മള്ളെന്ന് അറിയാ? വിലക്ക പിടിച്ച് ഹാജറാക്കിയിട്ട് എന്താ ഉദ്ദേശം? അത് മള്ള ഞങ്ങൾക്കൊന്നും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ മടവൂരിന്റെയും മറ്റുള്ള മഹാന്മാരായ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ മാനസിക രോഗികളെടുത്തേക്ക് മാത്രം വന്നാ പോലെ ജിബ്രീലും മീകായിലും മലക്കുകളും ഞങ്ങൾ വിളിച്ചു കൊടുത്തും വരണം. കാരണം മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാ സൗരഭ്യം തരണമാര് ഞങ്ങളൊക്കെ പല പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കൈവന്നും ആണല്ലോ, ഞങ്ങൾ വിളിച്ചു കൊടുത്തുമ്പോൾ മലക്കുകൾ വരിക. സഹോദരങ്ങളെ, ഈ പിഴച്ച വിശ്വാസം പേറുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ കീഴിലേക്കാണോ നിങ്ങൾ നിങ്ങളെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കണത്? പരലോകം പോയി കിട്ടും, വേറൊന്നുമില്ല. ഇവർക്ക് അടിമൂടി പിഴച്ചിട്ടുണ്ട് പിന്നെ സകല വിശ്വാസവും. മനസ്സിലായോ? ഇനി മറ്റേ വേറെ ഒറ്റ ക്ലിപ്പ് തക്കത്തഞ്ചാബ് ജിബ്രീൽ. ജിബ്രീലും മടവൂരും കൂടി ഇങ്ങനെ നടന്നു പോകണം പാടവർഗത്ത് കൂടി ഒരു ദിവസം. അപ്പൊ ജിബ്രീൽ ബാക്കിലാണ്. അപ്പൊ ജിബ്രീലിനോട് മുന്നിൽ കടക്കാൻ വേണ്ടി മടവൂര് പറഞ്ഞ ക്ലിപ്പ് എല്ലാവരും കേട്ടതാണ്. നമ്മുടെ കേട്ടു നോക്കി. ശ്രീഹുനായുടെ ലോകം അങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ട് മുഖറബായിട്ടുള്ള ആളുകളൊക്കെ കടന്നു വരും. കാലഘട്ടത്തിൽ ഔലിയാക്കളൊക്കെ ശ്രീഹുനാന്റെ സന്നിധിയിൽ വന്നു, മലായിക്കത്ത് വന്നു, മുഖറബുൽ അമലാക്ക് മലക്ക് ജിബിരിയിൽ തന്നെ ശൈഖുനായുടെ സന്നിധിയിൽ വന്നു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരിക്കൽ ശൈഖുന നടക്കുന്ന സമയം പെട്ടെന്ന് ശൈഖുന പറഞ്ഞു, തഖദ്ദം യാ ജിബ്രീൽ, യാ ജിബ്രീൽ തഖദ്ദം. അപ്പൊ ജിബ്രീൽ ശൈഖുനയോട് കൂടെ ഉണ്ട്, ശൈഖുന പിന്നിലാണ് അപ്പോൾ ജിബ്രീൽ നടക്കുന്നത്. ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവമാണിത്. തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീലെ മുന്നിൽ കടക്കി. നീ കുട്ടിമല്ല, ഈ കുട്ടി തെച്ചാലുണ്ടല്ലോ എന്റെ മണ്ടിയിൽ നിന്ന് എടുത്ത് പറയല്ലോ കേട്ടോ. ഇത് റാവിണ്ടുവിന്, ആ റാവിന്നെ പറട്ടെ, തെളിവുണ്ട്, തെളിവ് തെളിവില് ഹാജരാക്കുന്നുണ്ട്. ആ റാവിന്നെ പറട്ടെ എന്താ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ അവിടെ ഞാൻ 10 മണി കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്, മടവൂരിക്ക് പോവാണ്. ഈ പുള്ള പുല്ലാളൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് മച്ചക്കുളം എന്ന് പറഞ്ഞ ദർശനം, മച്ചക്കുളാണ് ദർശന്റെ പേര്, മടവൂരിന് തൊട്ട്. അപ്പൊ മടവൂരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഞാനും കൂടെ ഉണ്ട്. അപ്പൊ മൂപ്പര് മുമ്പിൽ നടക്കുകയും ജിബ്രീലിനോട് അതില് മടവൂര് അന്ത തക്കദ്ദം ഉപരിമാറി, മടവൂരിന് പിന്മാറി അന്ത തക്കദ്ദം നീയെ നടക്കണ മുമ്പിൽ ജിബ്രീലിനോട് ഞാൻ കൂടെ ഉണ്ട്. സാർ ഡയറക്റ്റ് കേട്ട സംഭവം അനുഭവിച്ചതാ, മടവൂര് വായിന്ന് കേട്ടതേ. യാ ജിബ്രീൽ തക്കദ്ദം എന്നാണ് ആദ്യം, പിന്നെ മൂപ്പര് കുറച്ചു മൂപ്പര് പിന്മാറി പറഞ്ഞു അന്ത തക്കദ്ദം ജിബ്രീലിനോട്. അതൊക്കെ നമ്മളെ അനുഭവസ്ഥരാണ്. ആ അപ്പൊ ഇയാളും പുല്ലാളൂർന്ന് ഇയാളും മടവൂരും കൂടി ഇങ്ങനെ നടന്നു പോവാണ് മടവൂർക്ക്. അപ്പൊ ഒരു സ്ഥലത്തെത്തി മടവൂര് തക്കദ്ദം യാ ജിബ്രീൽ, ജിബ്രീല് നിങ്ങൾ കുറെ നേരമല്ല പിന്നിൽ നിൽക്കണു, ഇനി കുറച്ച് മുന്നിൽ കിടക്കി, ഞാൻ പിന്നിൽ കിടക്കാറുണ്ട്, ഇയാൾ മാറിന്നതാണ്. ആ മറ്റേ മൊയിൻ്റെ എന്നെ അങ്ങനെ ആസ്മ രോഗികൾ വലിക്കുന്ന മാതിരി ഇടക്കിടക്ക് വലിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. ഇല്ല അത്ഭുതമാണല്ലോ, ജിബ്രീലും മടവൂരും കൂടെ നടന്നു പോവാജിബ്രീൽ. ഈ ചങ്ങായി പ്രായം കുറയക്കണ ഇയാൾക്ക്, ഇനി എന്താ അതിന്റെ സത്യാവസ്ഥ എന്നുകൊണ്ട് പറഞ്ഞുതരാം, അത് അടുത്ത ക്ലിപ്പിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഷംസുലമിന്റെ വീട്ടിൽ ചെന്ന് ഷംസുലമ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ജാമ്യം നിൽക്കുന്ന സമയത്ത് എനിക്ക് ജിബ്രീൽ എന്ന് വരുന്നുള്ളൂ. ഷംസുലോട് നേരിട്ട് സംസാരിക്കാൻ മുത്താലിമക്ക് ധൈര്യമല്ല. ശംസുലോട് നേരിട്ട് സംസാരിക്കാൻ മുത്താലിമികൾക്കൊന്നും ധൈര്യപ്പെടുക, എനിക്ക് ജിബ്രീലിനാ വേണ്ടി. ഞാനായ ശംസുലമിന്റെ ഞാനേ പോകും, ഒരാൾക്കും താല്ല. അങ്ങനെ
അത്ര ബന്ധം. സുഹൃത്തുക്കൾ, ഇതാണ് ഇവരൊക്കെ കറാമത്തിന്റെ കോലം. ഇവർ ജിബ്രീൽ വന്നു, വീക്കായിൽ വന്നു, മുൻകർണക്കീർ വന്നു, ഇസ്രാഫീൽ വന്നു, മലക്കൽ മൂത്ത് വന്നു എന്നൊക്കെ പറയണ്ടല്ലോ. ഇതാണ് ഇതിന്റെ സംഭവം. എന്ത്, ഇയാളെ വിളിക്കൽ ജിബ്രീൽ എന്നാണ്. കാരണം ഇയാളെ ഈക്കാബുക്രംസിലേ മരടനായിരുന്നു. അയാളോട് ആരും നേരിട്ടൊന്നും പറയില്ല, കുട്ടികളൊന്നും പഠിക്കണ കാലത്ത്. അപ്പൊ ഇയാൾക്ക് എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഈക്കനോട് എന്തെങ്കിലും കാര്യം പറയണ്ടെങ്കിൽ കുട്ടികൾ ഇയാളോട് പറയും, ഇയാൾ ഈക്കനോട് പോയി പറയും. അപ്പൊ ഒരു മീഡിയേറ്റർ, കുട്ടികളെയും ഈക്കന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ എന്നുള്ളവർക്ക് ഇയാളെ കുറിച്ച് തമാശയിൽ അന്ന് എല്ലാവരും വിളിച്ചിരുന്നത് ജിബ്രീലായിരുന്നു. അയാൾ പറയണ്ട, എന്നെ എല്ലാവരും വിളിച്ചത് ജിബ്രീലായിരുന്നു. അത് എല്ലാവർക്കും ഒരാ വിളിപ്പേര്. അപ്പൊ മടവൂർ ഇയാൾ കൂടി പോയ സമയത്ത് മടവൂർ ഇയാളോട് പറഞ്ഞ് തക്കത്തം ഇയാൾ ജിബ്രീൽ എന്ന് പറഞ്ഞു, ജിബ്രീൽ ഞങ്ങൾ മുന്നിൽ കിടക്കി എന്നുള്ളത്. അപ്പൊ ഇയാൾ വിചാരിച്ച് യഥാർത്ഥ ജിബ്രീൽ അവിടെ ഉണ്ട്, ആ ജിബ്രീലിനോടാണ് മടവൂർ ഇത് പറഞ്ഞത് വിചാരിച്ച് അങ്ങനെ കൊട്ടിഘോഷിച്ചു. അതാണ് തക്കത്തം ഇയാൾ ജിബ്രീൽ, ജിബ്രീലിനോട് മടവൂർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ നീണ്ടുപോകും. മലക്കുകളിലുള്ള വിശ്വാസത്താണ് അവർക്ക്. നിങ്ങൾ പറയും ഇത് പിഴവ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ? ഇവരുടെ ചൊൽപ്പടിക്ക്, ഇവരുടെ കൽപ്പനകൾക്ക്, ഇവരുടെ ആജ്ഞകൾക്ക്, ഇവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ മലക്കുകൾ? അല്ല എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ പ്രത്യേക ആദരവുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അല്ലാതെ ഇവരെ അലവലാദികളായ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസികരോഗികളുടെ മുമ്പ് പോയി കണ്ട് ഓച്ചാനിച്ച് വണങ്ങി നിൽക്കുന്നവരല്ല മലക്കുകൾ. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പഴച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ മലക്കുകളെ നിന്ദിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസത്തെ ഈ പുരോഹിതന്മാർ നിന്ദിക്കുകയാണ്. ആ ഇസ്ലാമിക നിന്ദയിൽ സാധാരണക്കാരെ, സമസ്തക്കാരെ നിങ്ങൾ തലവെച്ചു കൊടുക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാല്ലാ ബാക്കി വരും. റസൂലുകളുടെ വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.